കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ സ്വാധീനം വലിയ തോതിൽ കൂടുന്നതായി കേന്ദ്ര സർക്കാർ. ദക്ഷിണേന്ത്യയിൽ തെലങ്കാന കഴിഞ്ഞാൽ മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ളത് കേരളത്തിൽ മാത്രമാണ്. രാജ്യത്തെ മാവോയിസ്റ്റ് സ്വാധീന മേഖലകൾ അടയാളപ്പെടുത്തിയ ഭൂപടം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയത്. അതീവ സ്വാധീനം, സ്വാധീനം വർദ്ധിച്ചു വരുന്നത്, കുറഞ്ഞ സ്വാധീനം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് മേഖലകളെ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് അതീവ സ്വാധീന മേഖലകൾ. കേരളത്തിൽ മലപ്പുറം, പാലക്കാട്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ. ഇതിനു മുൻപ് 2013 പുറത്തിറക്കിയ ഭൂപടത്തിൽ ഈ ജില്ലകൾ കുറഞ്ഞ സ്വാധീനമുള്ള മേഖലകളായാണ് രേഖപ്പെടുത്തിയിരുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മലപ്പുറം, പാലക്കാട്, വയനാട് മേഖലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കാര്യമായി സ്വാധീനം വർദ്ധിച്ചുവെന്നാണ് കണ്ടെത്തൽ. നിലമ്പൂർ കാട്ടിൽ ഏറ്റുമുട്ടലിൽ രണ്ട് മാവോയിസ്റ്റുകൾ മരിച്ച സംഭവത്തോടെ ഈ മേഖലയിലെ മാവോയിസ്റ്റുകളുടെ നീക്കത്തെ വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തരവകുപ്പ് വീക്ഷിക്കുന്നത്. നിലമ്പൂർ, വയനാട് മേഖലകളിലായി പുതുതായി ഒരു ദളം കൂടി മാവോയിസ്റ്റുകൾ രൂപീകരിച്ചതായും വിവരമുണ്ട്. പാലക്കാട് അഗളിയിൽ ചേർന്ന മാവോയിസ്റ്റ് യോഗത്തിൽ വിവിധ ദളങ്ങളിൽ നിന്നായി 90-ലധികം പേർ പങ്കെടുത്തതായും ആഭ്യന്തരവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായിട്ടുണ്ട്. നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.